സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വിവിധ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. മഹിളാ മോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ഓടിക്കടന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമീപത്ത് എത്തി. സ്വർണ്ണക്കടത്ത് കേസിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം കത്തുകയാണ്. തലസ്ഥാനത്തും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമര പരമ്പരയാണ് ഇന്ന് കാണാനായത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രാവിലെ യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പ്രതിഷേധ മാർച്ച് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാഫിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് വി രാജേഷ് പറഞ്ഞു. 144 ലംഘിച്ചും സമരം ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി രാജിവയ്ക്കുന്നതിനുള്ള സമരം ഞങ്ങൾ ആരംഭിക്കുകയാണ്. നിങ്ങൾ 144 അല്ല, നിങ്ങൾ എന്തൊക്കെ പ്രഖ്യാപിച്ചാലും ഞങ്ങൾ അതൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ആരംഭിക്കുന്നു. ആ 144 ലംഘനം ഇവിടെ ആരംഭിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മഹിളാ മോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ചാടിക്കയറി. സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് അകത്തു കയറിയ മൂന്നംഗ സംഘം ഓഫീസ് കവാടം വരെ എത്തി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. ലിജ ശ്രീധരൻ, ദിവ്യ, രാഗേന്ദ്ര തുടങ്ങിയവരാണ് സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കടന്നത്. ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്കും പ്രതിഷേധ മാർച്ചുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി. പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയും പ്രയോഗിച്ചു. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് വിവിധ യുവജന സംഘടനകളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.